നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം കന്യാകുമാരി ടു കാശ്മീർ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല ഈ യാത്ര തിരിച്ചായാലോ അതായത് കശ്മീർ മുതൽ കന്യാകുമാരി വരെ അതും സൈക്കിളിൽ നാൽപ്പത്തി ദിവസം മാത്രം മതിയെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ പാരാസൈക്ലിസ്റ്റുകൾ വെറും നാല്പത്തി ദിവസങ്ങൾ കൊണ്ടാണ് മുപ്പത് അംഗങ്ങൾ കശ്മീരിൽ നിന്ന് സൈക്കിളിൽ കന്യാകുമാരിയിലെത്തിയത് കോവിഡ് ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഇവർ വിവേകാനന്ദ പാറ വരെ എത്തിയത് ഇന്ത്യയിലെമ്പാടും പാരാ പറ്റി അവബോധം വളർത്താനും ഭിന്നശേഷിക്കാരായ സൈക്ലിസ്റ്റുകളുടെ ഉന്നമനത്തിനുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പണം ശേഖരിക്കുന്നതിനുമാണ് ഇത്രയും ദൂരത്തിലൊരു സൈക്കിൾ യാത്ര സംഘടിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര മെഡൽ ജേതാവായ ആദിത്യ മേത്തയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീമിലെ പാരാസൈക്ലിംഗ് ടീമാണ് കാശ്മീരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് സൈക്കിളിൽ യാത്ര തിരിച്ചത് തണുത്ത കാലാവസ്ഥയും ദുർഘടമായ പാതയിലൂടെ സൈക്കിൾ ഓടിക്കുന്നതും വലിയ വെല്ലുവിളിയായിരുന്നുവെന്നും ഒപ്പം പകർച്ചവ്യാധിയുടെ നിയന്ത്രണങ്ങൾക്കിടയിലുള്ള യാത്ര കൂടുതൽ ദുർഘടമാക്കി വെല്ലുവിളികൾ എന്തു തന്നെയായാലും പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിരിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആദിത്യമേത്ത സംഘവും മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ മുപ്പതംഗ സംഘം അവസാന ലക്ഷ്യമായ കന്യാകുമാരിയിലെത്തിയത് ഏകദേശം ആറു വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ട് വലതുകാൽ നഷ്ടമായതിൽ നിന്നാണ് ആദിത്യ മേത്ത ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ടത് അപകടത്തിനു ശേഷം തനിക്ക് ലഭിച്ച സ്നേഹവും പിന്തുണയും മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന ചിന്തയാണ് ഫൗണ്ടേഷൻ രൂപീകരിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ആദിത്യ മേത്ത പറഞ്ഞു നിരവധി സംരംഭങ്ങൾക്ക് ശേഷമാണ് കടുത്ത വെല്ലുവിളികൾക്കിടയിലും ഈ പ്രയാസകരമായ യാത്ര ആരംഭിച്ചതെന്നും മേത്ത കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ മികച്ച പാരാസ്പോർട്സ് താരങ്ങളെ കണ്ടെത്തുന്നതിനുള്ള ഞങ്ങളുടെ ദൗത്യത്തെ പിന്തുണയ്ക്കണമെന്നും ഞങ്ങളുടെ ബോധവൽക്കരണ റാലിയെ എല്ലാവരിലേക്കും എത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നീണ്ട യാത്രക്കിടയിൽ സ്നേഹ സഹകരണങ്ങൾക്ക് നല്ലവരായ ജനങ്ങൾക്ക് നന്ദി പറയാനും അദ്ദേഹം മറന്നില്ല നവംബർ പത്തൊമ്പതിന് ശ്രീനഗറിൽ നിന്ന് ആരംഭിച്ച യാത്ര രാജ്യത്തൊട്ടാകെ മുപ്പത്തി ആറ് പ്രധാന നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് കന്യാകുമാരിയിൽ അവസാനിച്ചപ്പോൾ കേന്ദ്രസേന അവരെ സ്വീകരിച്ചു ഇത് ആദ്യമായല്ല ഇവരുടെ ദീർഘദൂര സൈക്കിൾ സവാരി ദൗത്യവുമായി ബന്ധപ്പെട്ട ആറാം സൈക്കിൾ യാത്രയാണ് ഇൻഫിനിറ്റി റൈഡ് നടത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇൻഫിനിറ്റി റൈഡ് ആരംഭിച്ചതിനു ശേഷം ബിഎസ്എഫിന്റെ സഹായ സഹകരണങ്ങൾ തുടക്കം മുതൽ തന്നെ ലഭിച്ചിരുന്നു പിന്നീട് സിആർ പി എഫുമായി കൈകോർത്ത് പ്രവർത്തനം ആരംഭിച്ചു ബിഎസ്എഫിന്റെ നൈപുണ്യ വികസന കേന്ദ്രവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനൊപ്പം രാജ്യത്തെ സേവിക്കുന്നതിനിടയിൽ അംഗഭംഗം സംഭവിച്ച സൈനികരെ പാരാസ്പോർട്സ് താരങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളും എം നടത്തിവരുന്നു ഇത്തവണത്തെ ഇൻഫിനിറ്റി റൈഡിന് നേതൃത്വം നൽകിയത് ഏഷ്യൻ പാരാസൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവ് ഹരീന്ദർ സിംഗും ഏഷ്യൻ ഗെയിംസ് ട്രാക്ക് സൈക്ലിംഗ് വെങ്കല മെഡൽ ജേതാവായ ഗുരുലാലും ചേർന്നാണ് ഇവർക്കൊപ്പം മുൻനിരയിലുണ്ടായിരുന്ന മറ്റൊരു പ്രധാന വ്യക്തി ഏക വനിതാ പാരാസൈക്ലിംഗ് താരം തന്യ ദാഗയാണ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്